Somebody who had an accident. അപകടത്തിൽ കോമ അവസ്ഥയിൽ കഴിയുന്ന ഒരാൾ അവർ മരണപ്പെട്ടു എന്നാൽ അവരെ തിരികെ കൊണ്ടുവന്നു എന്ന് ചിന്തിക്കരുത്. അത് ശരിയല്ല. ജീവശക്തി അത്രയധികം നടുങ്ങി പോയിരിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് ഉള്ളിലേതിനേക്കാൾ പുറത്തേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഒരു തീരുമാനമെടുക്കുകയായിരിക്കാം, പോകണോ വേണ്ടയോ എന്ന്. തത്വശാസ്ത്രപരമായ ചോദ്യമല്ല. ശരീരം ജീവന് പാകമാണോ അല്ലയോ എന്ന പ്രായോഗികമായ ചോദ്യം. അതിനാൽ അത് ജീവിക്കാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഡോക്ടർമാർ കാരണമല്ല, അവർ സഹായിച്ചേക്കാം. എന്നാൽ ശരീരം ഇപ്പോഴും വാസയോഗ്യമായതിനാൽ അതിൽ തുടരാൻ തീരുമാനിക്കുന്നത് ആ ജീവനാണ്. ഒരുപക്ഷെ വൈദ്യശാസ്ത്ര വിദഗ്ധർ ശരീരത്തെ അവരുടെ സഹായമില്ലാതെ സാധ്യമാകുന്നതിനേക്കാൾ അല്പം കൂടുതൽ വാസയോഗ്യമാക്കുന്നു. അത് വളരെ സാധ്യമാണ്. അപ്പോൾ അവർ മരിച്ചിട്ടില്ല, ജീവിക്കണോ വേണ്ടയോ എന്ന അവസ്ഥയിലായിരുന്നു അവർ. അവർ അകത്തേക്കാൾ പുറത്തേക്കാണ് തിരിയുന്നത്. ഇപ്പോൾ പോലും നിങ്ങൾ ഭാഗികമായി പുറത്തേക്കാണ്, എന്നാൽ കൂടുതലും ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആ നിമിഷം നിങ്ങൾ മിക്കവാറും പുറത്തേക്കും ഭാഗികമായി ഉള്ളിലേക്കും തിരിഞ്ഞും ആയിരിക്കാം. അവർ മരിച്ചതിനു ശേഷവും എല്ലാം പോയിക്കഴിഞ്ഞിരിക്കില്ല. നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ, നമ്മളിത് പലതവണ സംസാരിച്ചതാണ്, 11 മുതൽ 14 ദിവസം വരെ ഒരു മൃതദേഹത്തിൻ്റെ നഖവും മുടിയും വളരുന്നുണ്ട്. കാരണം ജീവൻ സാവധാനമാണ് പിൻവാങ്ങുന്നത്, അത് പുറത്തേക്ക് ചാടിപ്പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാൾ മരിച്ചതായി ആത്മീയമായി പ്രഖ്യാപിക്കുവാൻ കഴിയില്ല. 14 ദിവസം വരെ വൈദ്യശാസ്ത്രം മരിച്ചെന്ന് പറഞ്ഞാലും അങ്ങനെ ജീവിക്കണോ വേണ്ടയോ എന്ന് കുറച്ചുനേരം ആശങ്കയിലായതിനു ശേഷം ജീവിക്കാമെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ശരീരം കട്ടിലിൽ കിടക്കാൻ മാത്രം കഴിയുന്ന സ്ഥിതിയിലാണ്. എഴുന്നേറ്റ് നടക്കാനോ എന്തെങ്കിലും ചെയ്യാനോ സാധിക്കുന്നില്ല. ഒരു പുരുഷനോ സ്ത്രീക്കോ ചെയ്യാൻ കഴിയുന്നതൊന്നും. ഞാനിത് അനാദരവോടെയല്ല സംസാരിക്കുന്നത്. നിങ്ങളൊരു പഠന വിഷയമായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വികാരപരമായ അല്ല, കാരണം അപ്പോൾ നിങ്ങളതിനെ ശരിയായ രീതിയിൽ കാണില്ല. അതിനാൽ നിങ്ങളതിനെ കോമാവസ്ഥ എന്ന് വിളിക്കുകയാണെങ്കിൽ രണ്ടു തരം അവസ്ഥകളുണ്ട്. ഒന്നാമതായി, ശരീരം മാത്രം ഉപയോഗശൂന്യമാകുന്നു, എന്നാൽ അപ്പോഴും മനസ്സിലുള്ളതെല്ലാം സജീവമാണ്. അതൊരുപാട് ദുരിതങ്ങളിലേക്ക് നയിച്ചേക്കാം, കാരണം അവർക്ക് കാണാം, കേൾക്കാം, മണക്കാം, അവർക്കെല്ലാം മനസ്സിലാകും, എന്നാൽ മറ്റൊന്നിനും കഴിയില്ല. സംസാരിക്കുക എന്നത് അവരുടെ മനസ്സിൽ അവസാന കാര്യമായിരിക്കും. അവർ എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ശരീരം നിർജീവമായിരിക്കുന്നു, മനസ്സപ്പോഴും സജീവമാണ്. ശരീരം നല്ല നിലയിലാണെങ്കിലും മനസ്സ് നിഷ്ക്രിയമായിരിക്കുന്ന അവസ്ഥകളുമുണ്ട്. അതിനാൽ ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ശരീരം നല്ല നിലയിലാണ്, മനസ്സ് സജീവമായിരുന്നെങ്കിൽ ശരീരം പ്രവർത്തിക്കുമായിരുന്നു, പക്ഷെ മനസ്സ് നിഷ്ക്രിയമായി. ഇവിടെ മനസ്സിനെ പാർപ്പിക്കാനുള്ള ഭൗതിക ഘടനയില്ലാതായി, അതുപോയി, എന്തോ തകർന്നിരിക്കുന്നു. അപ്പോൾ മനസ്സിന് അതിൽ വസിക്കാൻ കഴിയുന്നില്ല, അതിനാൽ പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷെ മനസ്സിൻ്റെ സൂക്ഷ്മമായ വശങ്ങൾ ഇപ്പോഴും സജീവമാണ്. ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ആ മനസ്സ്, നിങ്ങൾ വിധിക്കുന്ന മനസ്സ്, നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്ന മനസ്സ്, അതുമാത്രമാണ് ഇല്ലാതായത്. എന്നാൽ മറ്റൊരു മനസ്സ്, അബോധ സ്മൃതികളുമായി കേവലം ഭ്രമണം ചെയ്യുന്ന മനസ്സ്, അതിപ്പോഴും അവിടെയുണ്ട്. അതില്ലെങ്കിൽ പിന്നെ ശരീരത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അതിനാൽ ഒരു വ്യക്തി വിവേചന ബുദ്ധി ഇല്ലാതെ വളരെ കാലം ഒരിടത്ത് തന്നെ കിടക്കുക ആണെങ്കിൽ അവൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന എല്ലാറ്റിനെയും നിലനിർത്തുന്ന ഓർമ്മയുടെ ആ അബോധ ഭ്രമണത്തെക്കുറിച്ച് അവൻ പതുക്കെ ബോധവാനായേക്കാം. അത് സാധ്യമാണ്. ഞാൻ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടില്ല അങ്ങനെയുള്ളവരുമായി. ഒന്നോ രണ്ടോ തവണ കണ്ടപ്പോൾ
എന്തോ സംഭവിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അവർക്കൊരു മനസ്സുണ്ടായിരിക്കണമെന്നില്ല, പക്ഷെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനാൽ അബോധമായ മനസ്സ് ഒരുതരം അവബോധത്തിലേക്ക് വന്നിരിക്കാം. കാരണം ബോധ മനസ്സ് വേർതിരിച്ചറിയാൻ കഴിയുന്ന മനസ്സ് ഇല്ലാതായിരിക്കുന്നു. അതിനാൽ സാധാരണയായി മിക്ക ആളുകളും ബോധവാന്മാരല്ലാത്ത മറ്റേ ഭാഗം പ്രത്യക്ഷമാകാം. അതിനാൽ സജീവമായ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരുതരം അന്ധാളിതമായ അവസ്ഥ ഉണ്ടായിരിക്കാം. അത് പല മനുഷ്യരും വളരെയധികം ആസ്വദിക്കുന്നതാണ്. എന്തുകൊണ്ട് ആളുകൾ മദ്യപിക്കാൻ ആഗ്രഹിക്കുന്നു? എന്തിനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് സൂര്യൻ ഉദിച്ചതിന് ശേഷം അവർ കിടക്കയിൽ തുടരാൻ ആഗ്രഹിക്കുന്നത്? എന്തിനാണ് അവർ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്? അവർ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കറിയോ, ബോധത്തിനും അബോധത്തിനും ഇടയിലുള്ള അതിർത്തി രേഖയിൽ ചലിക്കുവാൻ അവർ അതിൽ അല്പം നൃത്തം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മദ്യം, മയക്കുമരുന്ന്, ഉറക്കം, അലസത, അമിതമായ ഭക്ഷണം, ലൈംഗികത, ഇതെല്ലാം നിങ്ങൾക്ക് ഇതും അതുമല്ല എന്ന അതിർവരമ്പിലാകുന്ന അവസ്ഥ അല്പം നൽകുന്നു. അതിനാൽ യഥാർത്ഥത്തിൽ വിവേചനശേഷിയുള്ള മനസ്സ് നിഷ്ക്രിയമായാൽ യഥാർത്ഥത്തിൽ അവൻ വളരെ നല്ലൊരിടത്തിലായിരിക്കാം. വെറുതെ ചുറ്റിക്കറങ്ങുക, ഒരു ബുദ്ധിമുട്ടുമില്ല, ജോലിയില്ല, ഒന്നുമില്ല. നിങ്ങൾ അവൻ്റെ ശരീരം സുഖകരമായി നിലനിർത്തിയാൽ, അയാൾക്ക് ബെഡ്സോറോ മറ്റ് കാര്യങ്ങളോ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ യഥാർത്ഥത്തിൽ അവൻ വളരെ സുഖപ്രദമായ ഒരു സ്ഥലത്തായിരിക്കാം. കഷ്ടപ്പെടുന്നത്, ശരിക്കും കഷ്ടപ്പെടുന്നത്, ശരീരം നിഷ്ക്രിയമാവുകയും എന്നാൽ മനസ്സ് പൂർണ്ണമായി സജീവമാണെങ്കിൽ അപ്പോൾ അയാൾ കഷ്ടപ്പെടും. അയാൾ അതിനോട് സ്വയം പൊരുത്തപ്പെടുകയും ധ്യാനാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയാൽ അത് ആത്മീയമായി അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥലമായി മാറും. കാരണം ഇപ്പോൾ ഇവരുടെ എല്ലാം പ്രശ്നം, ഇപ്പോൾ ഇവർക്ക് മണിക്കൂറുകളോളം ഇരുന്ന് ധ്യാനിക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ഒരേയൊരു പ്രശ്നം അവരുടെ കാലുകളും പുറവുമാണ്. ഇതില്ലായിരുന്നുവെങ്കിൽ ഇതുപോലെ അവർ ദിവസങ്ങളോളം ഇരുന്നേനെ, അല്ലേ? അതിനാൽ ആ പ്രശ്നങ്ങൾ അയാൾക്ക് ഇല്ലാതായി. കാലുകളിൽ സംവേദനമില്ല, പുറകിൽ സംവേദനമില്ല. അവിടെ അവൻ എത്തിച്ചേർന്നാൽ, അവൻ എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുകയാണെങ്കിൽ അവർ എത്തിച്ചേർന്നോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയും. അവരവിടെ എത്തിയാൽ അത് ആത്മീയമായി ഏറ്റവും ഫലപ്രദമായിരിക്കും. ശരീരമില്ല, പക്ഷെ ജാഗ്രതയുള്ള മനസ്സുണ്ട്. കൊള്ളാം. ഇത് ധ്യാനിക്കുന്നവൻ്റെ സ്വപ്നമാണ്. ശരീരമാണ് നിങ്ങളെ അലട്ടുന്നത്, അല്ലേ? പ്രാരംഭഘട്ടത്തിൽ മനസ്സാണ് പീഡനം. അതിനെ ഒരിക്കൽ കൈകാര്യം ചെയ്താൽ പിന്നെ ഒരേ ഒരു പ്രശ്നം ഇത് മാത്രമാണ്. നിങ്ങൾക്ക് ശരീരമില്ല, ജാഗ്രതയുള്ളൊരു മനസ്സുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അത് ഭയങ്കരമായി അനുഭവപ്പെട്ടേക്കാം. കാരണം അവർ എപ്പോഴും അവരുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വയം താരതമ്യപ്പെടുത്തുന്നു. ആരോ നടക്കുന്നു, അതിനാൽ അവർ സങ്കടപ്പെടും. ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവർ സങ്കടപ്പെടും. അവർക്ക് നടക്കാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. മറ്റാരെങ്കിലും ചെയ്യുന്നത് അവർക്ക് ചെയ്യാൻ കഴിയില്ല, അതിനാൽ സങ്കടപ്പെടും. ഇപ്പോഴും എല്ലാം സുഖമായിരിക്കുമ്പോഴും ആളുകൾ സങ്കടപ്പെടുന്നു. കാരണം മറ്റാർക്കോ ലക്ഷക്കണക്കിന് പണമുണ്ട്, അവർക്കില്ലാത്തതുകൊണ്ട് സങ്കടപ്പെടുന്നു. മറ്റാർക്കോ എന്തെങ്കിലുമുണ്ട്, അത് ഇവർക്കില്ല, അതുകൊണ്ട് സങ്കടപ്പെടുന്നു. അതിനാൽ അതേ മാതൃക അവരിലും തുടരാം. അവർ ആ മാതൃകയിൽ നിന്ന് പുറത്തു കിടക്കുകയാണെങ്കിൽ സത്യത്തിൽ അത് വളരെ മനോഹരമായൊരു സ്ഥലമായിരിക്കും. ശരീരത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല, മനസ്സ് പൂർണ്ണ ജാഗ്രതയിലാണ്. നമുക്ക് അവർക്ക് ദീക്ഷ നൽകാം. അവരുടെ അവസ്ഥയെ അവഗണിച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. സത്യത്തിൽ അത് അദ്ദേഹത്തിന് ഗുണകരമായി പ്രവർത്തിക്കാൻ കഴിയും. വൈദ്യശാസ്ത്രത്തിന് മറ്റൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ അതവർക്ക് വളരെ ഗുണകരമായി ഭവിക്കാം. വെറുതെ കിടക്കുക, നിരന്തരം ഉണർന്നിരിക്കുന്ന മനസ്സ്, അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാനിങ്ങനെ സംസാരിക്കുന്നതിന് കാരണം ഞാൻ നോക്കിക്കാണുന്നത് ഇതുമാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അതങ്ങനെ ഒരു നേട്ടമാക്കി മാറ്റണമെന്ന് നിങ്ങൾക്കറിയണം.
അല്ലാതെ ഒരു പോരായ്മ ആക്കരുത്. കാരണം നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നത് നിങ്ങൾക്ക് 100% നിയന്ത്രിതമല്ല. എന്നാൽ അതിൽ നിന്ന് നിങ്ങൾ എന്ത് നിർമ്മിക്കുന്നു എന്നത് 100% നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. അങ്ങനെയല്ലേ? അതിനാൽ അങ്ങനെയൊന്നുണ്ടായാൽ അതും നിങ്ങൾക്കൊരു മൂലധനമാക്കി മാറ്റാം.